ഹായ്, ഹലോ, നമസ്കാരം. ബബി സോർപ്പിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്കും സുഖം തന്നെയാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അച്ഛൻ ഓർമ്മയായിട്ട് 3 വർഷമായി അച്ഛനോടൊപ്പമുള്ള കുറച്ച് നല്ല വീഡിയോസാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുമായി പങ്കുവെക്കുന്നത്. അച്ഛന് സുഖമില്ലാതെ ആകുന്നതിന് 10 ദിവസം മുമ്പായിരുന്നു അച്ഛൻ്റെ അമ്മയുടെയും വിവാഹവാർഷികം. അപ്പോഴെടുത്ത കുറച്ച് ഫോട്ടോസാണ് എൻ്റെ പ്രിയപ്പെട്ടവർ കാണുന്നത്. അച്ഛൻ ട്രെയിനിങ് കൊടുത്ത അച്ഛൻ്റെ ശിഷ്യന്മാരാണ് കേട്ടോ. അവർ അച്ഛനെ കുറേ കാലത്തിന് ശേഷം കാണാൻ വേണ്ടി വന്നതായിരുന്നു. അവരിങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളോടൊക്കെ പറയേണ്ടായിരുന്നു, ഞങ്ങൾ സാലറി വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ പെൻഷൻ വാങ്ങിക്കുമ്പോൾ ഞങ്ങൾ ആദ്യം ഓർക്കുന്നത് ഞങ്ങളുടെ സാറിനെയാണ്. സാറ് തന്ന ഞങ്ങൾക്ക് തന്ന ആ ഒരു മോട്ടിവേഷനൽ, ആ മോട്ടിവേഷൻ എത്രത്തോളം പ്രയോജനം ചെയ്തു എന്ന് എല്ലാ മാസവും 1-ാം തീയതി ശമ്പളം വാങ്ങിക്കുമ്പോൾ ഞങ്ങൾ ആദ്യം ഓർക്കുന്നത് ഞങ്ങളുടെ സാറിനെയാണ് എന്ന്. അത് കേൾക്കുമ്പോൾ മക്കളായി ഞങ്ങൾക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് തോന്നുന്നത്. കാരണം അച്ഛൻ അത്രമാത്രം നല്ലൊരു അഡ്വൈസ് ചെയ്യാനൊക്കെ നല്ലൊരാളായിരുന്നു കേട്ടോ. 2020 ആ ബാച്ചിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഹോട്ടൽ പ്രശാന്തിൽ വെച്ചായിരുന്നു തിരുവനന്തപുരത്ത്. അതിനുമുള്ളൊരു ഭാഗ്യം അച്ഛന് ലഭിക്കുകയുണ്ടായി. അങ്ങനെ ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ പോയി അച്ഛന് വേണ്ടി പൂജയൊക്കെ ചെയ്തു, അച്ഛന് ചോറൊക്കെ കൊടുത്ത് പിന്നെ ഞങ്ങൾ ചോറ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. മക്കളൊന്നുമില്ല, എല്ലാവരും പഠിക്കാനൊക്കെ പോയി, അവർക്ക് ലീവില്ലായിരുന്നു വരാനായിട്ട്. അപ്പോൾ ഉള്ളവരെല്ലാവരും കൂടി ചേർന്ന് ആ ഒരു ദിവസം ഇങ്ങനെ സദ്യ പോലെ തന്നെയാണ് വെച്ചത്. പായസം എല്ലാം ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ ഒരാളെ നഷ്ടമാകുമ്പോൾ അത് വല്ലാത്തൊരു വേദനയാണ്. ആ വേദന പറഞ്ഞറിയിക്കാൻ പറ്റാത്തതുമാണ്. അച്ഛൻ ഭാഗ്യം ചെയ്തതാണെന്ന് ഞാൻ എപ്പോഴും പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛൻ്റെ സ്റ്റുഡൻസ് അച്ഛൻ്റെ അവസാന നിമിഷം അച്ഛന് കൊടുത്ത ഏറ്റവുമായ എന്താന്ന് പറയാമെന്ന് എനിക്കറിയില്ല. സർവീസിലല്ല, അച്ഛൻ റിട്ടയർ ചെയ്തിട്ട് 10-26 വർഷത്തിന് ശേഷം സർവീസിലിരിക്കുന്നവർക്ക് പോലെ കിട്ടുന്ന ഒരു അംഗീകാരം അച്ഛൻ്റെ സ്റ്റുഡൻസ് അച്ഛന് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അച്ഛനും സ്റ്റുഡൻസും തമ്മിലുള്ള ആ ഒരു ബന്ധം, ആത്മബന്ധം, അതാണ് എൻ്റെ പ്രിയപ്പെട്ടവർ കാണുന്നത്.
Thank you.